മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് ഗാംഭീര്യവും തനത് സൗന്ദര്യവുമുള്ള ഈണങ്ങളുടെ പെരുമഴ പെയ്ച്ച സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ മാഷ്. അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് മാഷിന്റെ കുടുംബത്തെ സഹായിക്കാനായി ഒരു സംഗീത പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ബെംഗളൂരുവിലെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിരുന്നു 9 വർഷം മുൻപ് രവീന്ദ്ര സംഗീത സന്ധി എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഒരു ഫ്ളാറ്റും 25 ലക്ഷം രൂപയും ശോഭയ്ക്ക് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. കൊതിച്ചയിടത്ത് ഒരു വീട് കിട്ടുമല്ലോ എന്ന സന്തോഷത്തിൽ ഗായകരെയും അഭിനേതാക്കളെയുമെല്ലാം ക്ഷണിച്ചത് ശോഭ നേരിട്ട് തന്നെ. പരിപാടിയിൽ യേശുദാസും ചിത്രയും ഉൾപ്പെടെ മലയാള ഗാനശാഖ ഏതാണ്ട് മുഴുവനുമെത്തി. ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി സ്പോൺസർമാരെന്ന നിലയിൽ നൽകിയതായിരുന്നു ഫ്ളാറ്റ്. പരിപാടിയുടെ സംപ്രേഷണാവകാശം സ്വകാര്യ ചാനൽ വാങ്ങിയത് 56 ലക്ഷം രൂപയാണ്. സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ ആകെ 1.5 കോടിയിലധികം രൂപ സംഘാടകർക്ക് ലഭിച്ചു. ഇതിൽ നിന്ന് ശോഭയ്ക്ക് നൽകിയത് വെറും 3 ലക്ഷം. ശോഭ ഏപ്രിലിൽ തന്നെ ഫ്ളാറ്റിലേക്ക് താമസം മാറിയെങ്കിലും അവിടെ വൈദ്യുതി കണക്ഷൻ പോലും ഇല്ലായിരുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്ത് നൽകാൻ ഈവന്റ് മാനേജ്മെന്റ് തയ്യാറായതുമില്ല. തരാമെന്ന് പറഞ്ഞ തുകയ്ക്കായി ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ പലവട്ടം സമീപിച്ചെങ്കിലും അവർ പലതും പറഞ്ഞൊഴിഞ്ഞു. പിന്നീടാണ് അറിഞ്ഞത് ആ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ ഓരോ ഫ്ളാറ്റും 6.5 ലക്ഷം രൂപയ്ക്ക് ഈടുവെച്ചുകൊണ്ട് ആ ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് വായ്പയെടുത്തിരുന്നുവെന്ന്. ഒടുവിൽ താമസക്കാരുടെ അസോസിയേഷൻ ഫ്ളാറ്റുകളെല്ലാം കൈമാറി അവർ കൈകഴുകി. വായ്പയുടെ ബാധ്യത താമസക്കാരുടേതുമായി. ഫ്ളാറ്റ് കൈമാറുന്ന വിവരമറിഞ്ഞ് 3 ലക്ഷം രൂപ കടം വാങ്ങി ശോഭ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പോഴിതാ രവീന്ദ്രൻ മാസ്റ്ററുടെ ഭാര്യ ശോഭയ്ക്ക് സഹായവുമായി സിനിമാ സംഗീത പ്രവർത്തകരുടെ കൈത്താങ്ങ്. ശോഭ രവീന്ദ്രന്റെ മുഴുവൻ ബാധ്യതയും തീർത്തിരിക്കുകയാണ് പ്രവർത്തകർ. സിനിമാ പ്രവർത്തകർ, സംഗീത രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവരാണ് രവീന്ദ്രൻ മാഷിനു വേണ്ടി ഒന്നിച്ചത്. 12 ലക്ഷം രൂപയാണ് ശോഭ രവീന്ദ്രന് ബാധ്യതയായി ഉണ്ടായിരുന്നത്. ഈ തുക പൂർണ്ണമായും പ്രവർത്തകർ അടച്ചു തീർത്ത് ഫ്ളാറ്റിന്റെ ഡോക്യുമെന്റ് ശോഭ രവീന്ദ്രന് കൈമാറി. സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനാണ് സന്തോഷ വാർത്ത പങ്കുവച്ചത്. മുഴുവൻ ബാധ്യതയും തീർത്ത് രവീന്ദ്രൻ മാഷിന്റെ ഭാര്യ ശോഭ ചേച്ചിക്ക് ഫ്ളാറ്റിന്റെ ഡോക്യുമെന്റ് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഗായകരുടെ കൂട്ടായ്മയായ സമം, യേശുദാസ് സാർ, ശ്രീമതി ചിത്ര, ശ്രീ ജോണി സാഗരിക എന്നിവരുടെ സംഭാവനകളില്ലായിരുന്നെങ്കിൽ ഇത് സാധ്യമാവില്ലായിരുന്നു. കൂടെ നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട റോണി റഫേൽ, ദീപക് ദേവ്, സുദീപ് എന്നിവർക്ക് സ്നേഹം. ഫെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയൻ, ലൈറ്റ് മാൻ യൂണിയൻ, ഡ്രൈവേഴ്സ് യൂണിയൻ, ഡയറക്ടേഴ്സ് യൂണിയൻ, റൈറ്റേഴ്സ് യൂണിയൻ എന്നിവർക്ക് അഭിവാദ്യങ്ങൾ. എല്ലാവർക്കും സ്നേഹം, നന്ദി. ശോഭ രവീന്ദ്രന് ഡോക്യുമെന്റ് കൈമാറുന്ന ചിത്രവും പങ്കുവച്ച് ഉണ്ണികൃഷ്ണൻ കുറിച്ചു. രവീന്ദ്രൻ മാസ്റ്ററിനോടുള്ള ആദര സൂചകമായി ലഭിച്ച ഫ്ളാറ്റാണ് കടബാധ്യതയെ തുടർന്ന് പ്രിയതമയ്ക്ക് വിൽക്കേണ്ട അവസ്ഥയിലായത്. രവീന്ദ്ര സംഗീത സന്ധ്യ എന്ന സംഗീത പരിപാടിയിൽ വെച്ചാണ് ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ശോഭയ്ക്ക് 25 ലക്ഷം രൂപയും ഫ്ളാറ്റും വാഗ്ദാനം ചെയ്തത്. ഫ്ളാറ്റിന്റെ താക്കോൽ ഈ പരിപാടിയുടെ വേദിയിൽ വെച്ചാണ് ശോഭയ്ക്ക് കൈമാറിയത്.